ഇപ്രാവശ്യം ചേട്ടൻ അടിച്ചിരിക്കും ഞാനാ പറയുന്നത് ഇതൊക്കെ എടുക്കുന്നതിന് ദൈവ വിചാരം വേണ്ടേ നിന്റെ നാക്ക് നല്ലതാണോ എന്റെയോ നോക്കി ഞാൻ എങ്ങനെ സംസാരിക്കാനാ അച്ഛൻ കാല് തെണീറ്റ് മുറുക്കി പുറത്തു വന്നാ ഒപ്പം കാണും വാല് പോലെ കിട്ടുണേട്ടൻ വഴിയുണ്ട് കിട്ടുണി സ്ഥാന സ്ഥലം വിട്ടോളും അയാൾ ഇന്നെടുത്ത കാമധേനു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ ആയത് അയാൾക്ക് എഴുത്ത് മായനൊന്നും അറിയില്ല പേപ്പർ നോക്കി അടിച്ചത് ഈ നമ്പറിനാണെന്ന് അയാളെ പറഞ്ഞ് ധരിപ്പിക്കണം ആ സെക്കൻഡിൽ അയാൾ സ്ഥലം വിട്ടോളും ഇതുവരെ ശരിയാണ് കിട്ടുണേട്ടാ ഇതുവരെ വളരെ ശരിയാണ് നാല് നാല് മൂന്ന് മൂന്ന് ഒന്ന് താൻ എവിടേക്കായി നോക്കണേ താൻ്റെ പൊട്ടങ്ങളിക്ക ഞാൻ തന്നെ വിളിച്ചത് എടോ കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് നാലണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പ ആവില്ല നിന്നൊന്ന് ഞാൻ ശരിയാക്കി തരടാ എടാ മുരുട്ട് കാളെ സുപ്രീം കോടതി നിന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എൻ്റെ തന്തയ്ക്ക് ഇത്രയും നാൾ ഞാനത് കേട്ടതേ എൻ്റെ ഗതികേട് കൊണ്ടാ ഏത് പേട്ടയ്ക്കും കാശുണ്ടായാൽ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ ആ തെറിയൊക്കെ ഞാനിപ്പോ തന്നെ വിളിച്ചിരിക്കണു എന്ത് അടിച്ച് നിന്റെ മൂന്തട ഷേപ്പ് ഞാൻ മാറ്റും താൻ എന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നോക്കി ഞാനിവിടെ കഴിയുന്നു വിചാരിച്ചോ വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചുതരാം കുറച്ച് വേലക്കാരൻ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട് എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിക്കാം ഡോ ഇങ്ങനെ നോക്കണോ ഡോ പെട്ടേ താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർക്കമ്പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്നു അതേടാ മൂർക്കമ്പാമ്പിനെ തന്നെയാ നീ പാല് കൊടുത്ത് വളർത്തിയത് എത്ര പേരെ താൻ ഈ തൂക്കിക്കൊല്ലാൻ വിളിച്ചിട്ടുണ്ട് അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കുകൊണ്ട് വരയ്ക്കും അത് കാണാൻ ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ നീ പോട അത് വേണ്ട മത്തങ്ങി തറിയ ധൈര്യം നീ ഇങ്ങനെ വട പുറത്തേക്ക് ഇങ്ങനെ വട മത്തങ്ങി തറിയ